നാടകവുമായി നാടക പ്രവർത്തകർ അണിനിരക്കുന്ന സംസ്ഥാനതല അതിജീവന നാടകയാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടക്കമായി. ഈ മാസം 19-ന് തിരുവനന്തപുരത്ത് നാടകയാത്ര സമാപിക്കും. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് വേദികളെ വീണ്ടും ഉണർത്തുകയാണ് നാടകരംഗത്തെ കലാപ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള അതിജീവന നാടകയാത്രയുടെ പ്രധാന ലക്ഷ്യം. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ പൊതുപരിപാടികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഇന്ത്യയിലും നാടകഗ്രാമമെന്ന് അന്തരിച്ച മഹാനടൻ നെടുമുടി വേണു വിശേഷിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ മാണിയേട്ട് നിന്നാണ് നാടക അതിജീവന യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. നാടകവേദികൾ എക്കാലത്തും സജീവമായിരുന്ന മണ്ണിലൂടെ അരങ്ങുണർത്തിയാണ് സംസ്ഥാനത്തെ നാടക കലാകാരന്മാരുടെ ഈ സംഘഗാഥ. കോവിഡിനെ തുടർന്ന് നാടകമുൾപ്പെടെയുള്ള കലാവേദികളെല്ലാം നിശ്ചലമാണ്. കലാകാരന്മാർ വല്ലാത്ത പ്രതിസന്ധിയിലും ഈ മേഖലയുടെ രക്ഷയ്ക്ക് ജനങ്ങളുടെയും സർക്കാരിന്റെയും പിന്തുണ തേടിയാണ് അതിജീവന നാടകയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ അരങ്ങം അണിയറയുടെ രക്ഷാധികാരിയും പ്രശസ്ത സിനിമാ സീരിയൽ നടനുമായ ശിവജി ഗുരുവായൂർ പറഞ്ഞു. ആൾക്കൂട്ടത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ടോട്ടൽ കലാകാരന്മാർ ഇന്ന് ഈ കോവിഡ് അനന്തരം അനുഭവിക്കുന്ന വേദകൾ വേണ്ടത്ര ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ന്യൂസ് പ്രാധാന്യമുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചാനലിലോ മുഖാന്തരോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ കൂടെ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ മുഴുവൻ എത്തിയിട്ടില്ല എന്നുള്ള നല്ല വിശ്വാസത്തിന്റെ പേരിലാണ് അത് ജനങ്ങൾ കൂട്ടത്തിൽ എത്തിക്കുക, അതുവഴി സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. നാടകരംഗത്തുള്ള നിരവധി കലാകാരന്മാർ ഇന്ന് അവശ്യ നിലയിലാണ്. അവരെ സഹായിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണവും അതിജീവന നാടകയാത്രയുടെ ലക്ഷ്യമാണ്. മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ അവശരായിട്ട് കിടക്കുന്ന കലാകാരന്മാരുണ്ട് കുറേയധികം. ഇനി ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മൾ സത്യം പറഞ്ഞ സർക്കാർ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. അവരുടെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് അവർ. അത് ഇപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ അതിനുള്ള ചില നീക്കങ്ങളൊക്കെ നമ്മളിലൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അവരിലേക്ക് ഒരു ചാരിറ്റി ഫണ്ട് റൈസിംഗ് കൂടി ഈ ഒരു യാത്രയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സമകാലിക പ്രശ്നങ്ങൾ പ്രമേയങ്ങളായ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ബ്ലാക്ക് ഔട്ട് എന്ന പേരിലുള്ള നാടകം അതിജീവന യാത്രയുടെ ഭാഗമായി വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാടക കലാകാരന്മാരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയും ബ്ലാക്ക് ഔട്ടിലെ വിവിധ രംഗങ്ങളിൽ പ്രതിഫലിക്കുന്നു. നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന രാജ്യത്തെ കർഷകർക്ക് കലാകാരന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുമുണ്ട് ഈ നാടകത്തിൽ. പാവപ്പെട്ട കർഷകന്റെ കണ്ണീരിലും ചോരയിലും ചാലിച്ചെടുത്ത അന്നമാണ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ണുന്നത്. ആ കർഷകന്റെ കണ്ണീര് ഈ മണ്ണിൽ വീണാൽ ഈ മണ്ണ് ചുട്ടുപൊള്ളും. അതെ, ഈ മണ്ണ് കർഷകന്റേത് കൂടിയാണ്. അതിജീവന നാടകയാത്രയുടെ ഉദ്ഘാടനം നടൻ ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സി നാരായണൻ അധ്യക്ഷനായിരുന്നു. ടി വി ബാലൻ ശോഭാസ്,
രാജ്മോഹൻ, ബിജു നെട്ടറ, ഉദിനൂർ ബാലഗോപാലൻ, വി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാണിയാട്ട് കോറസ് കലാസമിതിയാണ് ഉദ്ഘാടന ചടങ്ങിന് ആതിഥ്യമൊരുക്കിയത്. കൈരളി ന്യൂസ്, കാസർകോട്.